ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 28:16-20 തിരുവചനങ്ങളിൽ നാം ഇപ്രകാരം വായിക്കുന്നു. സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാ അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. അതിനാൽ നിങ്ങൾ പോയി സകല ജനതകളെയും ശിക്ഷ്യപ്പെടുത്തുവിൻ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അവർക്ക് ജ്ഞാനസ്നാനം നൽകുവിൻ. ഞാൻ കൽപ്പിച്ചവയെല്ലാം അനുസരിക്കുവാൻ അവരെ പഠിപ്പിക്കുവിൻ. യുഗാന്തം വരെ എന്നും ഞാൻ നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കും. ഈശോ തൻ്റെ സ്വർഗാരോഹണത്തിന് മുമ്പ് ശിഷ്യന്മാർക്ക് നൽകിയ ദൗത്യമാണിത്. അതായത് ലോകത്തിൻ്റെ അതിർത്തികൾ വരെ രക്ഷയുടെ സുവിശേഷം അറിയിക്കുവാനുള്ള സുപ്രധാന ദൗത്യം. സ്ലീഹന്മാർ തങ്ങൾ അനുഭവിച്ചറിഞ്ഞ ഈശോയെ ലോകത്തിന് മനസ്സിലാക്കി കൊടുക്കുന്നതിന് വേണ്ടി തങ്ങളുടെ കഴിവും അറിവും പൂർണ്ണമായും വിനിയോഗിച്ചു. അതിനായി തങ്ങളുടെ ജീവൻ തന്നെ ബലിയർപ്പിച്ചു. ഇനി ആ ദൗത്യം തുടരേണ്ടത് നാം ഓരോരുത്തരുമാണ്. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നാം ജ്ഞാനസ്നാനം സ്വീകരിച്ചപ്പോൾ ഈ സുപ്രധാന ദൗത്യം കൂടി നാം ഭരമേൽക്കുകയായിരുന്നു. കുട്ടികളായ നമുക്ക് നിങ്ങൾക്ക് ഓരോരുത്തർക്കും സുവിശേഷ പ്രഘോഷണത്തിന് ധാരാളം അവസരങ്ങളുണ്ട്. നമ്മുടെ ദേവാലയത്തിൽ നമ്മുടെ മതബോധനത്തോടനുബന്ധിച്ച് വിവിധ സംഘടനകൾ പ്രവർത്തിക്കുന്നുണ്ട്. തിരുബാലസഖ്യം, കുഞ്ഞുങ്ങളുടെ കുഞ്ഞു മിഷനറിമാരുടെ ഏറ്റവും വലിയ സംഘടനയായ മിഷൻ ലീഗ്, യുവജന സംഘടനകൾ, അങ്ങനെ പലതും. ഈ സംഘടനകളിലെല്ലാം കാലാകാലങ്ങളിൽ അംഗങ്ങളായിക്കൊണ്ട് നിങ്ങൾക്ക് യേശുവിനെ പ്രഘോഷിക്കുവാൻ സാധിക്കും. യേശു നമ്മെ ഭരമേൽപ്പിച്ച പ്രേഷിത ദൗത്യം നിർവഹിക്കുവാൻ സാധിക്കും. തുടർന്ന് വളർന്നു വരുമ്പോൾ നിങ്ങൾക്ക് വൈദികരായും സന്യസ്തരായും മറ്റ് ജീവിതാന്തസ്സുകളിലൂടെയും നമുക്ക് ഈശോയെ പ്രഘോഷിക്കുവാൻ സാധിക്കും. ഏത് ജീവിത സാഹചര്യങ്ങളിലായാലും നമ്മുടെ ജീവിത മാതൃകയാണ് ഏറ്റവും വലിയ സുവിശേഷ പ്രഘോഷണം. അതുകൊണ്ട് നമ്മൾ എവിടെയായാലും നമ്മൾ ക്രൈസ്തവ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നവരാകണം. ആത്മാർത്ഥതയും സത്യസന്ധതയും നമ്മുടെ ഓരോ പ്രവൃത്തിയിലും ഉണ്ടായിരിക്കണം. വാക്കും പ്രവൃത്തിയും ഒരുപോലെ ആയിരിക്കണം. നീതിബോധമുള്ളവരായിരിക്കണം. പാവങ്ങളോട് കരുണ കാണിക്കുന്ന, മറ്റുള്ളവരെ സഹായിക്കുന്ന നല്ല മനസ്സുള്ള കുട്ടികളായിരിക്കണം നിങ്ങൾ ഓരോരുത്തരും. ഇങ്ങനെ നമ്മുടെ മാതൃക, ജീവിത മാതൃക കണ്ട് മറ്റുള്ളവർ ഈശോയെ അറിയുവാനും ഈശോയെ മനസ്സിലാക്കുവാനും ഈശോയിൽ വിശ്വസിക്കുവാനും ഇടവരണം. അപ്പോൾ നമ്മൾ നമ്മുടെ സുവിശേഷ പ്രഘോഷണം അല്ലെ പ്രേഷിത ദൗത്യം പൂർണ്ണമായും നമ്മൾ നിർവഹിക്കുകയാണ് ചെയ്യുന്നത്. പ്രേഷിത, അങ്ങനെ നമുക്ക് ഈശോയെ നമ്മുടെ ജീവിതത്തിലൂടെ ഈശോയെ നമുക്ക് മഹത്വപ്പെടുത്തുവാനായിട്ട് സാധിക്കും. നല്ല പ്രേഷിതരായി വളരുവാനായിട്ട് സാധിക്കും. നല്ല പ്രേഷിതരായി വളരുവാനായിട്ട് നമുക്ക് പരിശുദ്ധാത്മാവിൻ്റെ കൃപയും അനുഗ്രഹവും ആവശ്യമാണ്. പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിനായി നിങ്ങൾ ഓരോരുത്തരും പ്രാർത്ഥിക്കണം. അങ്ങനെ നല്ല പ്രേക്ഷിതരായി വളർന്നു വരുവാനുള്ള കൃപ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ദൈവം നൽകട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. എല്ലാവിധ നന്മകളും നേർന്നുകൊള്ളുന്നു.